എല്ലാവർക്കും ഞങ്ങളുടെ പെരുന്നാൾ ആശംസകൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു ലാലിത കുട്ടാ ഓക്കെ ഞങ്ങൾ ഇന്നിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ടെറസിൽ കയറി വന്നേക്കുക കാരണം പുറത്തൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ടെറസിൽ കയറി വന്നിട്ട് ഒരു വീഡിയോ എടുത്തേക്കാന്ന് കരുതി ഇത് ഞങ്ങളുടെ 75-ാമത്തെ എപ്പിസോഡും കൂടിയാണ് ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ലാലിത കുട്ടാ ഒരു താങ്ക് യു പറഞ്ഞേ ഓ ആൽഫിക്ക് പറയാനറിയില്ല അത് കാരണമാണ് ആൽഫി കൈ കൂപ്പി കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അപ്പോൾ ഇനിയുള്ള മുമ്പോട്ടുള്ള വീഡിയോസിലും നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ലാൽഫി ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പോൾ എന്താ പറയുക പുറത്തെങ്ങും പോകാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ ഞാൻ പറയേണ്ടത് തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം ആകെ എന്താ പറയുക ലോക്ക്ഡൗണായിട്ട് പ്രത്യേകിച്ച് ആൽഫിക്കുണ്ടും കൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് പോകാനേ പറ്റില്ല ആൽഫ് ഇമ്മ്യൂണിറ്റി ഇച്ചിരി കുറവായത് കാരണം എങ്ങും ഇതുവരെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ അതേ ഞാൻ ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇത് തൃപ്പൂണിത്തറയാണ് ഞങ്ങൾ നിൽക്കുന്നത് തൃപ്പൂണിത്തറ അമ്പിളി നഗർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തൃപ്പൂണിത്തറ വല്യമ്പലം കാണാൻ പറ്റും അതുപോലെ തന്നെ സെൻറ്റ് മേരീസ് ചർച്ച് കാണാൻ പറ്റും അങ്ങനെ ഒത്തിരി ബിൽഡിങ്സ് കാണാൻ പറ്റും തൃപ്പൂണിത്തറയിലെ മെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെ വന്ന് നിൽക്കാനേ നല്ല സുഖമാണ് നല്ല കാറ്റൊക്കെ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ശരിക്കും ഒരു 11:30-12 ആയിട്ടുണ്ട് പക്ഷെ നല്ല സുഖം അപ്പോൾ പോലും ഇവിടെ വന്ന് നിൽക്കാനായിട്ട് പുഴ കാണാൻ എന്ത് ഭംഗിയല്ലേ എന്ത് രസമാണ് അത് പോകുന്നത് കാണാൻ ഞങ്ങളിപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ ഇടയ്ക്ക് ഈ ടെറസിൽ വന്ന ആൽഫിക്കുട്ടനെ കൊണ്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് നേരമൊക്കെ ആളകത്തിരുന്നിട്ട് വല്ലാണ്ട് വഴക്കാവുമ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേ ദൂരത്ത് നമ്മുടെ ഷിപ്പ്യാർഡൊക്കെ കാണാൻ പറ്റും നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ മറ്റൊരു സൈഡിലേക്കാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് കാണാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരട്ടെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ 50-ാമത്തെ എപ്പിസോഡ് ഞങ്ങൾ കാണിച്ചില്ലേ എളമന ചെട്ടി ആ സ്ഥലമാണ് എന്ത് ഭംഗിയല്ലേ കാണാൻ പക്ഷെ ഇപ്പോൾ ആരും ഇല്ല മറ്റേ ഇവിടെ കുറേ ആൾക്കാരിടയ്ക്ക് വന്നിരിക്കാറുണ്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണ് ഇനി ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാം ഇരുമ്പ് പാലമാണ് ഇരുമ്പ് പാലത്തിൽ കൂടെയും വണ്ടികൾ പോകുന്നുണ്ട് മറ്റേ നല്ല തിരക്കുണ്ടാവാറുണ്ട് ഇപ്പോൾ 1-2 ബൈക്ക് മാത്രമേ കാണുന്നുള്ളൂ ഇത് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൂരെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ലേക്ക് ഷോർ ഹോസ്പിറ്റൽ നമുക്ക് കാണാം നമ്മുടെ ആൽഫിക്കുട്ടൻ്റെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് ശരിക്കും ലേക്ക് ഷോർ ഹോസ്പിറ്റലിലായിരുന്നു ഈ നദിക്ക് മറ്റൊരു പേര് കൂടെ ഉണ്ട് അത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേച്ചിയാണ് ഇപ്പോൾ എനിക്ക് പറഞ്ഞു തന്നത് പിന്നെ പൂർണ്ണ നദി എന്നും പറയും കാരണം പൂർണ്ണത്രേശനെ ആറാട്ടിനെ കൊണ്ടുപോകുന്ന നദി എന്നാണ് പറയപ്പെടുന്നത് അത് കാരണമാണിത് പൂർണ്ണ നദി എന്ന് അറിയപ്പെടുന്നത് അതുപോലെ ഇനിയുള്ള കുറച്ച് വീഡിയോസ് ഞാൻ എഡ്യൂക്കേഷണൽ വീഡിയോസ് ചെയ്യാമെന്ന് ആലോചിക്കാം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഇനിയുള്ള വീഡിയോസിനും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് ആവശ്യമാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇത് ടുട്ടു ആൽഫിക്കുട്ടൻ്റെ ഫ്രണ്ടാണ് ഈ ടുട്ടുവാണ് ആൽഫിക്കുട്ടനെ ഇവിടെ ആകെയുള്ളൊരു കമ്പനി അവൻ്റെ ഫ്രണ്ടാണ് അതിനോടാണ് ആൽഫി വർത്തമാനം പറയുന്നതും കളിക്കുന്നതും ഒക്കെ അപ്പോൾ ആൽഫിയുടെ ഫ്രണ്ടിനെ എല്ലാവരും കണ്ടുള്ളൂ ഇതാണ് ടുട്ടു അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു അപ്പോൾ ബൈ